കഴിഞ്ഞ ബുധനാഴ്ച അർദ്ധരാത്രിയാണ് മോഷണം നടന്നത്. വിഴിഞ്ഞം പുന്നക്കുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മതിൽ ചാടി കടന്നെത്തിയ കള്ളൻ ആദ്യം 10 മിനിറ്റ് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. ശേഷം കാണിക്കാവഞ്ചിയും ശ്രീകോവിലിന് മുന്നിൽ വച്ചിരുന്ന പണമടങ്ങിയ സംഭാവനപ്പെട്ടിയും കവർന്ന ശേഷം ഇയാൾ രക്ഷപ്പെട്ടു. ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് മുന്നേ വേണ്ടുവോളം കള്ളൻ പ്രാർത്ഥിച്ചുവെങ്കിലും കള്ളനെ CCTV ചതിച്ചു. മുഖം പോലും മറയ്ക്കാതെ എത്തിയ കള്ളന്റെ മുഖം ക്യാമറയിൽ പൂർണ്ണമായി പതിഞ്ഞു. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് ആദ്യം മോഷണ വിവരമറിയുന്നത്. തുടർന്നിവർ ക്ഷേത്ര ഭാരവാഹികളെ വിവരമറിയിച്ചു. ഇവർ നൽകിയ പരാതിയിന്മേൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതിയെക്കുറിച്ച് സൂചന കിട്ടിയതായാണ് ലഭിക്കുന്ന വിവരം. ജിബിൻ ജെബി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ ചിലപ്പം പാവം കള്ളൻ എന്നൊക്കെ പറഞ്ഞു പോകും, അതിങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഈ കള്ളന്റെ വിശേഷങ്ങൾ പറയും, വെറൈറ്റി ആണല്ലേ. അക്ഷയ, ഈശ്വര വിശ്വാസിയായ ഒരു കള്ളനാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പലതരത്തിലുള്ള കള്ളന്മാരെ കണ്ടിട്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മതിൽ ചാടി എത്തിയതിനു ശേഷം ആദ്യം ഈ കള്ളൻ ചെയ്യുന്നത് ആ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് നിന്ന് ഇയാൾ പ്രാർത്ഥിക്കുകയാണ്. ഏതൊരു തൊഴിൽ ചെയ്യുന്നതിന് മുമ്പും ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ ഈ പൂർവികരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. അതുപോലെ ആയിരിക്കണം ഈ കള്ളനും ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് നിന്ന് 10 മിനിറ്റോളം പ്രാർത്ഥിക്കുകയാണ്. ശ്രീകോവിലിന് മുന്നിൽ വച്ചിരുന്ന ഭണ്ഡാരപ്പെട്ടി തന്നെ അതാണ്, അതന്നെയാണ്. പക്ഷെ അത് ചെയ്തതിനു ശേഷം ഇയാൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശ്രീകോവിലിന് മുന്നിലുണ്ടായിരുന്ന കാണിക്കവഞ്ചി തന്നെ കുത്തി തുറന്നുകൊണ്ട് അതിൻ്റെ അകത്തുള്ള പണവും അതുപോലെ തന്നെ ഈ ശ്രീകോവിലിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി, ഈ ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സംഭാവന സ്വീകരിക്കുന്ന പെട്ടിയൊക്കെ തന്നെ ക്രമീകരിച്ചിരുന്നു. അതിൽ നിന്ന് പണവും കൂടി എടുത്തുകൊണ്ടാണ് ഈ കള്ളൻ അവിടെ നിന്ന് മതിൽ ചാടിപ്പോയത്. പക്ഷേ ഇയാൾ ഈ ഈശ്വരനോടൊക്കെ തന്നെ തൻ്റെ താൻ ചെയ്യുന്ന ജോലി വിജയിക്കാൻ വേണ്ടി പലതരത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ പോലും ഇയാളെ യഥാർത്ഥത്തിൽ ചതിച്ചത് അവിടുത്തെ CCTV തന്നെയാണ്. കാരണം ഈ മതിൽ ചാടി എത്തിയ കള്ളൻ ഒരു മാസ്ക് പോലും ധരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന്. ഇയാളെ അവസാനം ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് കിട്ടുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ ഈ ഒരു കള്ളനെ പിടികൂടുമെന്നാണ്. എല്ലാം മുകളിൽ ഒരാൾ കാണുന്നുണ്ട് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ശരിക്കും മുകളിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളെ പ്രാർത്ഥിച്ചാണ് കള്ളൻ അദ്ദേഹം മോഷണം തുടങ്ങിയതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവിടെ മുകളിലുണ്ടായിരുന്ന ആള് CCTV ഇതെല്ലാം കാണുകയും പിടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്.